അപ്പൊ ഹായ് മക്കളെ, മമ്മി ഇന്നതേ പേരൊന്നും മമ്മിക്ക് അറിയില്ല. മമ്മി ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഇന്ന് സൺഡേ ആണ്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കാൻ എഴുതിയിട്ട് വന്നേക്കാണ്. ശരിയാകും ഇല്ലേതൊന്നും അറിയില്ല. അപ്പൊ അതിന് വേണ്ടുന്ന സാധനങ്ങൾ, നമ്മൾ ബീഫിൻ്റെ ബീഫ് വെച്ചാണ് ഉണ്ടാക്കണേ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഗ്യാസ് കത്തിക്കാം, എന്നിട്ട് നമ്മുടെ ചട്ടി വെച്ച് കൊടുക്കാം. ഫില്ലിങ് ആക്കാനാണ് കേട്ടോ, ഇത് ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാ. ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതെ, ഒരു ചെറിയല്ല മീഡിയം സൈസ് സവോള, പകുതി തക്കാളി, ഒരു പച്ചമുളക്, ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തു മമ്മി. പിന്നെ അതെ, ഇത്രയും ബീഫ്. ഇതൊന്ന് നമുക്ക് ബീഫ് മാത്രം ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. എന്നിട്ട് വേറെ ഒന്നുമല്ല, നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പാകത്തിന് പൊടി നനച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഇനി ഇടിയപ്പത്തിൻ്റെ ഇതിൽ അച്ചിൽ ആക്കിയും കൊണ്ട് ഇലയിൽ കറക്കിയെടുത്തിട്ട് അത് മമ്മി പിന്നെ വഴിയെ കാണിച്ചു തരാം. മമ്മി അറിയണ പോലെ ചെയ്തു നോക്കണതാണ്, ശരിയാകില്ലോ എന്നറിയില്ല. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടില്ല, അത് കാരണം പള്ളിയിൽ പോയി വന്നിട്ട് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ മക്കളെ, ഇതേ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സവോള ഇട്ട് കൊടുക്കാം, പച്ചമുളകും സവോളയും കൂടി അതിലിട്ട് കൊടുക്കാം. ഒരു ചെറിയ പച്ചമുളക് എടുത്തിട്ടുള്ളൂ, അധികം എരിവ് വേണ്ടാത്ത ആൾക്കാർക്ക്. പിന്നെ ഇനി അത് ഉണ്ട് വഴറ്റി കൊടുക്കാം. ഉരുളക്കിഴങ്ങിലൊക്കെ ഓൾറെഡി മമ്മി ഉപ്പിട്ടതാണ്. അപ്പം ഇതിൽ ലേശം കൈകൊണ്ടാണ് മമ്മി ഇടുന്നത് ഉപ്പ്. എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങിലൊക്കെ മമ്മി ഉപ്പിട്ടിട്ടുണ്ട്, പിന്നെ ബീഫിലും ഉപ്പുണ്ട്. അപ്പം ഈ സവോളയ്ക്ക് മാത്രം മതി ലേശം ഉപ്പിട. മഞ്ഞൾപ്പൊടി ഇവിടെ വെച്ചോ, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ലേശം വെച്ച് ഇട്ട് കൊടുക്കാം. അപ്പം ഇനി നമുക്ക് തക്കാളി ഇടാം. തക്കാളി അമ്മ അധികം ഇട്ടിട്ടില്ല, ഒരു പകുതി തക്കാളി എടുത്തിട്ടുണ്ട്. ഇതെന്താകും എന്നറിയില്ല, ഇതിങ്ങനെ ഒരു നൂലപ്പത്തിൻ്റെ അച്ചിൽ ഇട്ട് റെഡിയാക്കി വാഴയിൽ നിറച്ചെടുത്ത് വെച്ച് വേവിക്കുന്നതാണ്. വഴിയേ മനസ്സിലാവുള്ളൂ, പറഞ്ഞാലറിയില്ല. ഒരുവിധം വഴണ്ടി വന്നിട്ടുണ്ട് മക്കളെ. അപ്പം നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി, ലേശം കുരുമുളക് പൊടി, ലേശം ഇടണുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അധികം എരിവായി ഇവിടെ പറ്റില്ല. ലേശം ഗരം മസാല അതും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഉരുളക്കിഴങ്ങ് പൊടിച്ചു വെച്ചേക്കണത് ഇടുക, ബീഫ് അടിച്ച് വെച്ചേക്കുന്നത് ഇതിൽ കൂടെ ഇടാം. പിന്നെ കുറച്ച് ബീഫും റെഡിയാക്കി വെച്ചിട്ടുണ്ട് മമ്മി, അടിച്ച് അതും ഇതിൽ കൂടി ഇടാം. ഓഹ്, ചൂട് മക്കളെ സഹിക്കാൻ പറ്റാത്ത ചൂട്, ചൂട് ഭയങ്കര വിയർത്തൊഴുകണം. അപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ താരം റെഡിയാക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. പറ്റുമെന്ന് നോക്കട്ടെ, ഏതോ പറയുള്ളൂ. ഇതാണ് നമ്മുടെ നൂലപ്പത്തിൻ്റെ മാവ് കുഴച്ച് വെച്ചത് മമ്മി. അതൊന്നും കൂടി എടുത്ത് കുഴച്ച് തട്ടിൽ തട്ടിലല്ല അച്ചിൽ വെച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ മക്കളെ, മെയിൻ താരം ദേ ഇഡ്ലി ഇഡ് നൂലപ്പത്തിൻ്റെ ഇതാണ്. ഇതിങ്ങനെ അങ്ങോട്ട് വലുതാക്കി പറ്റും. ഓ, കൈ വേദന, പറ്റണല്ല മക്കളെ, കൈയൊക്കെ പോയിരിക്കെ. നന്ന് ചെയ്തേ മോനെ,
ഇത് ഇതാ ഇനോട്ട ഫില്ലാക്കണം. ഇച്ചിരി കൂടിയും ഇങ്ങോട്ട് നീക്കിയെടുത്താൽ കൊള്ളാം കൊള്ളാം. ഇതിങ്ങടെ ഇനി നമുക്കിതിൽ ഇതിൻ്റെ ഫില്ലിങ് വെക്കാം. എന്താകും എന്തോ നമുക്ക് വെക്കാം, വെച്ച് നോക്കാം. ഇത്ര മതിയല്ലേ ഒരെണ്ണത്തിൽ? മതിയില്ലേടനല്ലേ? ഒരു ഇല കഷ്ണം ഉണ്ടാവല്ലേ, എന്നിട്ട് വയ്ക്കുക. അപ്പൊ പിന്നെ അപ്പൊ മക്കളെ വെള്ളം തിളച്ചിട്ടുണ്ട്. മമ്മി ഇതേ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ആദ്യത്തെ നമുക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം. എന്താകും എന്തോ, വേഗട്ടെ. ഞാൻ അടുത്തത് പറഞ്ഞ കൂടി എടുക്കാം. എവിടെ മോനെ അച്ച്? ഒന്ന് ഇങ്ങനെ അങ്ങനെ തന്നെ ഒന്ന് ഇതാക്കി എടുത്തു. അതിൽ ഇച്ചി കുറഞ്ഞാലും കുഴപ്പമില്ല അമ്മു. ഇതിപ്പോൾ ഭയങ്കര വലുതായി. ഒരെണ്ണം തിന്നാ വിശപ്പ് മാറും. ഒരെണ്ണം തിന്നാ ഓക്കെ വിശപ്പ് മാറും. അതേ വിധത്തിലാണ്. ആ മതി മോനെ, മതി 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 മതി. ഇത് അങ്ങോട്ട് കാണിക്കരുത്. ഇത് അപ്പം ഇത് വരൽ നിൽക്കും. അപ്പം വിചാരിച്ചത് റെഡിയായി കിട്ടിയിട്ടുണ്ട്, കിട്ടണ്ട്. ഇനി ടേസ്റ്റും ഇതൊക്കെ എങ്ങനെയാണെന്ന് അറിയണം. ഓ ഇവിടെ ഒരെണ്ണം പോയി, അവിടെ കട്ടി കുറഞ്ഞു. വേണ്ട തോന്നണേ. അപ്പം അതിങ്ങനെ ചെയ്യാണ് മക്കളെ. ഇതാണ് സാധനം. ഇനി തിന്നുമ്പോൾ ആ അത് രണ്ടെണ്ണം വെച്ചടച്ചോ. അപ്പം ഇനി ഇത് വേഗട്ടെ. അപ്പം ചായ മമ്മി തിളപ്പിച്ച് അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. മമ്മി ഇന്ന് പള്ളിയിൽ പോയില്ല. മമ്മിക്ക് തീരെ വയ്യാത്ത അവസ്ഥയായിരുന്നു. വൈകുന്നേരം പോകാൻ നേരത്തെ നിൽക്കണേ. അപ്പം അമ്മും റോയലും കൂടി പള്ളിയിൽ പോയിട്ട് വന്നു. അതിന് ശേഷമാണ് ചെയ്യാൻ പറ്റാനുള്ള. മമ്മിക്ക് അതുകൊണ്ട് ഈ ശരീരം മൊത്തം ഭയങ്കര വേദന. അപ്പം മമ്മി ഗുളിയൊക്കെ എടുത്ത് കഴിച്ച് അങ്ങനെ ഇരിക്കണേന്ന്. അല്ല അങ്ങനെ ഇരുന്നാൽ മതി, അങ്ങനെയാണ് അത് ഇരിക്കണേന്ന്. അപ്പം ഇത് ചായ കുടിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ. അറിയാലോ നൂലപ്പത്തിൻ്റെ കുഴക്കണ അത് തന്നെ തിളച്ച വെള്ളത്തിൽ കറി വെക്കുന്നതിന് പകരം ഇതിപ്പോൾ പച്ചക്കറിയിലും ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ക്യാരറ്റ്, ബീട്രൂട്ട്, പച്ചമുളക്, തക്കാളി, അങ്ങനെ ഉരുളക്കിഴങ്ങ് അങ്ങനെയൊക്കെ ചേർത്ത് വിടും. മമ്മി ഇപ്പം ഇന്ന് സൺഡേ ചെയ്തുകൊണ്ട് ബീഫ് മേടിച്ചപ്പോൾ ഇത്തിരി കൂടി ടേസ്റ്റ് അല്ലേ എന്ന് കരുതിയിട്ട് മമ്മി അങ്ങനെ ഉണ്ടാക്കിയതാണ്. ആ എല്ലാം ആക്കാം. അപ്പം ഞാൻ മമ്മി അങ്ങനെ ചെയ്തു നോക്കിയതാണ്. അതപ്പോൾ ശരിയായി കിട്ടിയിട്ടുണ്ടെങ്കിൽ തിന്നു നോക്കണവർ, തിന്നു നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ റെഡിയാകും. ഓക്കെ ആകും. ഇതേ മമ്മി ഇന്ന് ഈ ആഴ്ച ഇട്ടാക്കുന്നത് ഉണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ മമ്മി കാണിച്ചില്ല, കാണിക്കാൻ ഒരു സുഖം അങ്ങോട്ട് ഉണ്ടായില്ല. ഇന്നിപ്പോൾ ഇന്നലെ ഒന്ന് കുത്തി വരച്ചതാ. അപ്പം അങ്ങനെ. അപ്പം മക്കളെ ഇനി ഇത് പിന്നെ എല്ലാവർക്കും ഭയങ്കര ചൂടുത ഉണ്ട. മമ്മി തന്നെ നിൽക്കണുണ്ട് വിയർത്ത്. ഒരു 9 മണിയാകുമ്പോഴത്തേന് അടുക്കളയിൽ നിന്ന് അപ്പുറത്തേക്ക് പോയാൽ അത്രയും നല്ലത്. അതേപോലെ ചൂടാണ്. എല്ലാവരും നന്നായി വെള്ളം കുടിക്കുക. അത് ഇറങ്ങാണ്ടിരിക്കുക. വെയിലത്തിറങ്ങണവർക്ക് ഇറങ്ങാണ്ട് പറ്റില്ല, ജോലിക്ക് പോണവർക്ക് പറ്റില്ല. എന്നാലും മക്കള് കുഞ്ഞിമക്കള് ഒക്കെ സേഫായിട്ട് ഇരിക്കുക. അകത്ത് തന്നെ അവരെ ശ്രദ്ധിക്കുക. അപ്പം മഴ പെയ്യായിരിക്കും തോന്നണം. ഇവിടെയൊക്കെ മൂടിക്കെട്ടിയൊക്കെ വരണുണ്ട്. അപ്പം ഇപ്പം മെയ് ആയില്ല, ലാസ്റ്റ് ആകുമ്പോഴത്തേനും ആകുന്നു തോന്നണം, മഴ പെയ്യുന്നു തോന്നണം. അപ്പം മമ്മി ഇനി കഴിക്കുന്നത് കാണിക്കുക എങ്ങനെയുണ്ടെന്ന് എല്ലാവരുടെ അഭിപ്രായം. രണ്ടെണ്ണം വെച്ചിട്ടുള്ളൂ, ഇനി ഫില്ല് ചെയ്ത് വെച്ചിട്ട് വേണം. സാരില്ല, ആൺപിള്ളേർ കഴിക്കട്ടെ, ഡാരിയും കഴിക്കട്ടെ. എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. പകുതിയാശി എടുക്കാൻ എന്നിട്ട് പിന്നെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ അത് റെഡിയാക്കി എടുക്കാം. ഓക്കെ ഓ ചൂട് ഞാൻ പറഞ്ഞതാണ് ചൂടാണെന്ന്. ചൂടോടുകൂടി തിന്നാ ടേസ്റ്റ് അറിയില്ല. കൊഴപ്പില്ലെന്ന് അത്ര പറയുള്ളൂ. അമ്മ കഴിച്ചു നോക്കിയ അമ്മ നോക്കട്ടെ കേട്ടാ. ഞങ്ങൾ കഴിച്ചു നോക്കട്ടെ.
സൂപ്പർ. മറ്റേ ബീഫ് റോളിൽ ഇത്ര ഫില്ലിങ്ങിന്റെ ടേസ്റ്റ് നല്ല രസമുണ്ട്. തിന്നോക്കിയാ അങ്ങനത്തെ സംഭവമില്ല, അതിന്റെ ഒരു ടേസ്റ്റ് ഫില്ലിങ്ങിന്. അപ്പൊ പെട്ടെന്ന് ബുദ്ധിയില് ഉദിച്ചതാണ്, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്തു നോക്കിയതാണ്, അടിപൊളിയായിട്ടുണ്ട്. നോയല് തിന്നോക്കടാ, നോയലിന്റെ അറിയിട്ടുണ്ടാവും ഇത് ചൂടോടുകൂടിയാ തിന്നേ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. അപ്പൊ മക്കളെ എല്ലാവരും ചെയ്ത് നോക്കിക്കോളൂ കേട്ടാ, ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.